ഇമോൻ മാവ് കണ്ടോ, ഇത് തൈകളിൽ പൂവ് വന്നിട്ട് കൊഴിഞ്ഞു പോയതാ കണ്ടോ, കണ്ടില്ലേ? ഉണ്ടോ, ഇതേപോലുള്ള തൈകളാണിത്, നല്ല അടിപൊളി തൈകൾ. കാറ്റിമോൻ ഇത് 250 രൂപ കൊടുക്കണം. ഇത് എത്ര വലുപ്പം നോക്കി, എന്താ ഇത് ഞാൻ 100 രൂപക്കാണ് കൊടുക്കുന്നത്. ഇതുണ്ടോ, ഇതൊക്കെ ഇപ്പൊ എല്ലായിടത്തും നല്ല റേറ്റിൽ കൊടുക്കണം. ബനാന മാംഗോ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ തൈകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കൊടുക്കണം 300 രൂപക്കാണ്. 300 രൂപക്ക് ബനാന മാംഗോ, നല്ല റിസൾട്ട് ഉള്ള പ്ലാന്റാണ്. എല്ലായിടത്തും 400-450 കൊടുക്കുന്ന തൈകളാണ്, പക്ഷെ നല്ല തൈകളാണ്, ഇതാ കരുത്തുള്ള തൈകളാണ്. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള മലപ്പുറത്തുള്ള റഷീദ് ഖാൻ ഫാമിലാട്ടാ. ഇവിടെ ഒരുപാടുണ്ട്, ഒരുപാട് വീഡിയോസ് എടുത്താലും തീരാത്ത അത്ര ഫ്രൂട്ട് പ്ലാന്റുള്ള തൈകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുതിയത് വരാറുണ്ട്. അപ്പോൾ നമ്മളെ റഷീദ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. റഷീദ്ക്കാ, അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്, തൈകളെ കുറച്ച് കൊടുക്കാനല്ലേ? ഓ, ഇഷ്ടം പോലെ തൈകൾ. പിന്നെ കുറച്ച് റേറ്റ് കുറവുള്ള തൈകളൊക്കെ ഉണ്ട്. മാവിലൊക്കെ ഒരുപാടുണ്ട്, ഒരു 150 രൂപ കൊടുക്കണ, ഒരു 20 വെറൈറ്റി മാവുകളുണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളെ റഷീദ് ഖാന്റെ ഫാമിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ കാണിക്കാം. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഇപ്പൊ എല്ലായിടത്തും നല്ല റേറ്റിൽ കൊടുക്കണം. ബനാന മാംഗോ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ തൈകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കൊടുക്കണം 300 രൂപക്കാണ്. 300 രൂപക്ക് ബനാന മാംഗോ പ്ലാന്റ്. ഓക്കെ, നല്ല റിസൾട്ട് ഉള്ള പ്ലാന്റാണ്. എല്ലായിടത്തും 400-450 കൊടുക്കുന്ന തൈകളാണ്, പക്ഷെ നല്ല തൈകളാണ്, ഇതാ കരുത്തുള്ള തൈകളാണ്. 300 രൂപ കൊടുക്കണം. ഇതാണ് കാട്ടിമോൻ മാവ് കണ്ടോ, ഇത് തൈകളിൽ പൂവ് വന്നിട്ട് കൊഴിഞ്ഞു പോയതാ കണ്ടോ, കണ്ടില്ലേ? ഉണ്ടോ, ഇതേപോലുള്ള തൈകളാണിത്, നല്ല അടിപൊളി തൈകൾ. കാറ്റിമോൻ ഇത് 250 രൂപ കൊടുക്കണം. കാറ്റിമോൻ 250 രൂപ അല്ലേ? നല്ല തൈകൾ, ഏകദേശം കണ്ടോ ഹൈറ്റ്, അത്ര ഹൈറ്റുള്ള തൈകളാണ്. 250 രൂപ. പിന്നെ ഇത് അബിയു, അബിയുമാണ്. ഇത് അബിയുവിന്റെ കുറച്ച് സൈസായ തൈകളാണ്, ഏകദേശം 2-2.5 അടി തൈകളാണ്. ഇത് 450 രൂപ കൊടുക്കണം. പിന്നെ 300-350-300 ആ റേഞ്ചിൽ പല റേറ്റിലുണ്ട്. 200 രൂപക്ക് വരെ അബിയുടെ തൈകൾ കൊടുക്കും. തൈകളുണ്ടല്ലേ, 200 രൂപക്ക് വരെ ഉണ്ട്. പിന്നെ വേറെ ഏതല്ലേ? പിന്നെ ഇതാ സ്ട്രോബെറി പേര യെല്ലോ ആണോ, കാരണം സ്ട്രോബെറി പേര യെല്ലോ. ഇത് അടിപൊളി സംഭവമാണ് സ്ട്രോബെറി പേര. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെഡും പർപ്പിളും നല്ലതാണ്, കുഴപ്പമില്ല. റെഡിൽ എന്താ വെച്ചാൽ കായ്ക്കണം കായ്ക്കാത്തുണ്ട്, എല്ലാവരും പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് റെഡിന്റെ തൈകളാണിത് കണ്ടോ. ഇത് എത്ര വലുപ്പം നോക്കി, എന്താ ഇത് ഞാൻ 100 രൂപക്കാണ് കൊടുക്കുന്നത്. പക്ഷെ കായ്ക്കാൻ സാധ്യത കുറവല്ലേ? ചായ്ക്കാൻ ചാൻസ് ഉണ്ട്, ചില ഭാഗ്യാണ്. ചിലടത്ത് കായ്ക്കുന്നുണ്ട്, ചിലടത്ത് കായ്ക്കണില്ല. കാരണം ഇതൊന്നും വലിയ വില കൊടുത്ത് വാങ്ങണ്ട എന്നുള്ളതിലൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആണല്ലേ, ഓക്കെ. പിന്നെ വേറെ പ്ലാന്റുകൾ സ്ട്രോബെറി പേര നല്ല ഇറങ്ങി, നല്ല യെല്ലോ അത്രയും നല്ലതാണ്. നല്ല കായ് കൊടുത്തോണ, നല്ലോണം കായ്ക്കും ചെയ്യും, നല്ല റിസൾട്ട് ആണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് കണ്ടില്ലേ, അടുത്ത് നമ്മളൊരു മാങ്ങയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതിലിപ്പോ കായ്ച്ച പ്ലാന്റാണിത്. ഇതിന്റെ ഇത് പേര് റോയൽ സ്പെഷ്യൽ. റോയൽ സ്പെഷ്യൽ അല്ലേ? ഇത് എങ്ങനെയാണ്, ഓൾ സീസൺ ആണോ? ഇത് ഓൾ സീസൺ ആണ്, രണ്ടു പ്രാവശ്യം 3 പ്രാവശ്യമായിട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാവണ ഒരുപാട് മാങ്ങളുണ്ട്. കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തരാം. നല്ല വില കുറവുള്ള ഒരുപാട് മാങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ നല്ല സൈസുള്ള തൈകളാണ്. ഇതൊക്കെ 500 രൂപ കൊടുക്കുന്ന തൈകളാണ്, വലിയ പ്ലാന്റ് ഉള്ളതാ. പിന്നെ 250 രൂപ കൊടുക്കുന്നുണ്ട്, ആണോ നല്ല സൈസാണോ, നല്ല അത്യാവശ്യം സൈസുള്ള തൈകൾ, നല്ല ക്വാളിറ്റിയിലുള്ള തൈകൾ. ഇത് തായ്ലാൻഡ് ജംബോ തന്നെ സപ്പോർട്ടാണ്. ആ വലിയ സപ്പോർട്ട്, വലിയ സപ്പോർട്ടാണ്. നല്ല കായ്ക്കും, വലിയ കായായിട്ടുണ്ടാവും. ശരിക്കും ഞാൻ കഴിച്ചാട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഈ പ്ലാനൊക്കെ കൊടുക്കണ്ട? ഓ, ഇതില് ഇതിലിപ്പോ ഞാൻ കൊടുക്കാറില്ല, വലിയതില്ല എന്റെ അടുത്ത്. പൂവിട്ടതൊക്കെ ഉണ്ട്, ഉണ്ടല്ലേ. തായ് ജംബോ സപ്പോർട്ട് അല്ലേ, ഉള്ളു റെഡ് കളറുള്ള. എന്ത് റേറ്റ് സ്റ്റാർട്ടിങ് എന്ത് റേറ്റ് വരുന്നത്? 600 വരുന്നുണ്ട്. ആ 600, ശരിക്കും നല്ല ടേസ്റ്റില് സപ്പോർട്ട് കേട്ടാ. ഇത് ലെമണിന്റെ ഒരു വെറൈറ്റിയാണ്, അതായത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സീഡ്ലെസ് ലെമൺ ആണ്. ഇത് ഡ്രമ്മിലൊക്കെ തന്നെ ചെറിയ ഡ്രമ്മിൽ ചെയ്തതാണ്, ഇഷ്ടംപോലെ കായാണ്. ഇപ്പൊ കൊറേ പറിച്ചതാ, നിറയെ കായ്ക്കും. ബാക്കിലൊക്കെ അതെ കായാണ്, നല്ല അടിപൊളി നിക്കൂലേ. സ്ക്വയർ ഫുട്ട് 250 മുതൽ ഉണ്ട്, ഉണ്ട്. നല്ല കായുള്ളത് തന്നെ, നല്ല സീറ്റ് വെറൈറ്റി ആണ്, പുളിയുള്ളതല്ല. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു പുളിയുള്ളതായിരുന്നു. ഇത് സീറ്റാണ്, ജ്യൂസ് അടിക്കാനും എല്ലാത്തിനും പറ്റും. വൈറ്റ് സപ്പോർട്ട, ഇത് ട്രോപ്പിക്കൽ തന്നെ വന്നതാണ്. കണ്ടതെല്ലാം പൂടുന്നുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇവിടെ വന്ന് കൊടുന്ന് വെച്ചിട്ടും പൂടുന്നുണ്ടല്ലോ, അപ്പോൾ കായ്ക്കാൻ ചാൻസ് കൂടുതലാണ്. എന്താ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വൈറ്റ് സപ്പോർട്ടാണ്. വൈറ്റ് സപ്പോർട്ട നല്ല ടേസ്റ്റുള്ള പഴം, ഞാൻ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, അതൊക്കെ എന്താ റേറ്റ് വരുന്നത്? അപ്പോൾ
വൈറ്റ് സപ്പോർട്ട ഇപ്പോ റെഡിയിൽ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. എന്തായാലും ഒരു മാസം കഴിഞ്ഞാൽ തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. തൈകളുണ്ട്, സീഡ്ലിംഗ് തൈകളുണ്ട്, ബഡ് തൈകളില്ല. നമ്മളെ നാട്ടിൽ കായ്ക്കുന്നതാണ്, ട്രോപ്പിക്കൽ ഐറ്റംസ് ആണ്. ഇത് നമ്മള് തായ്ലൻഡ് തായ്പിങ്ക് എന്ന് പറഞ്ഞ പേരാണ്. ഇത് നമ്മൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. നല്ല കായ പിടുത്തന്നെ കണ്ടോ, അതൊക്കെ അതിന്റെ ഫ്ലവർ വരുന്നതാണ്. എന്താ ഇഷ്ടംപോലെ ഫ്ലവറും കായൊക്കെ വരുന്നുണ്ട്. ശരിക്കും സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഇതിന്റെ വണ്ണം നോക്കി, അടിപൊളി തൈയല്ലേ. ഇതൊക്കെ ഇങ്ങനെ കൊടുക്കൂലേ, അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് കൊടുക്കാൻ വേണ്ടി വെച്ചല്ല, നമുക്കൊരു ഡിസ്പ്ലേ ആണ്. ആളുകള് സ്ഥലം ഇല്ലാത്തവർ ഉണ്ടാക്കട്ടെ, അതിനൊരു കാണിച്ചു കൊടുക്കണം അവർക്ക്. അതിന് വേണ്ടി വെച്ചാണല്ലേ. എങ്ങനെയുണ്ട് ചട്ടിയിൽ കായ്ക്കണ ഫ്രൂട്ടിനൊക്കെ മധുരം ഉണ്ടോ? മാവിനൊക്കെ മാങ്ങൊക്കെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല. പക്ഷേ ഒരു സമയം വരെ ചട്ടിയിൽ പോകുള്ളൂ എന്നുള്ള ഒരു ഇതാണ്. അല്ലെങ്കിൽ പ്രൂൺ ചെയ്തിട്ട് എന്തെങ്കിലും രാസവളമൊക്കെ കൊടുത്തിട്ട് വേണം അത് പിന്നെ നിലനിർത്താൻ. കാരണം വേറെ ഒന്നും അതിന് കിട്ടാനില്ലല്ലോ, ഈ പോട്ടിൽ നിന്ന് കിട്ടണല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും രാസവളം കൊടുക്കേണ്ടി വരും. ഒരു സമയം കഴിഞ്ഞാലേ. ഏകദേശം എത്ര വർഷം? ഒരു 5 വർഷം 6 വർഷം ഒക്കെ കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നാംഡോക്കുമായി ചെയ്യണത്. അത്രയും വലിയ മാവ്, ഇതൊക്കെ നിറയെ കായായിരുന്നു. ശരിയല്ലോ, വലിയ മാവല്ലോ. നാംഡോക്കുമായി എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ടേസ്റ്റിൽ 4th സ്ഥാനത്ത് എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും. ഓരോരുത്തരെ ടേസ്റ്റ് അനുസരിച്ചാണ് പറഞ്ഞത്. ചാമ്പ ഒരുപാട് വലിയ പ്ലാൻ ഉണ്ടല്ലോ റഷീദ്. അത് ഉമ്മർചാമ്പയാണ്, നല്ല കായായിരുന്നു, നിറയെ കായായിരുന്നു. ഇതാ മിൽക്ക് ഫ്രൂട്ടൊക്കെ ഫുള്ള് ഫ്ലവറിങ് ബറാബ തട്ടാ, നല്ല പുളി മധുരാണ്. ഇത് കൊടുക്കാറിന്റെ തൈകളുണ്ട്. സ്ട്രോബെറി പേരൊക്കെ കായ്ക്കുന്നു കാണിക്കാൻ വേണ്ടി വെച്ച റഷീദ്. ഈ ഒരു ഡ്രം, ഈ ഒരു ഡ്രമ്മിലാണ് ഈ വലിയ സ്ട്രോബെറി പേരട്ട. എത്ര പോലെ നമുക്ക് കഴിക്കാണ്ടോ? ഇതിനൊക്കെ എങ്ങനെ ലൈഫ് കിട്ടണ ഡ്രമ്മിൽ? എത്ര വർഷം? ഇതിപ്പോ ഏകദേശം 7 വർഷം കഴിഞ്ഞു. ആ, ഇതിന് രാസവളം കൊടുക്കണ്ട? ഇല്ല ഇല്ല, ഇപ്പൊ ഒന്നും കൊടുക്കണില്ല. അതിന് ക്ഷീണം തുടങ്ങുമ്പോ മാത്രം കൊടുത്താൽ മതി. അല്ലാതെ അത്യാവശ്യം കിട്ടൂല്ലേ? അറിയാ കായ്ക്കുന്നുണ്ട്. എന്താ ഇവിടെ അടിപൊളി കായ്ച്ചിട്ടുണ്ട്. സ്ട്രോബെറി പേരന്റെ വെറൈറ്റീസിൽ വെക്കുമ്പോ റെഡിന് കൂടുതൽ ഇത് കൊടുക്കണ്ട. കാരണം വെച്ചാൽ റെഡ് കായ്ക്കണം, ചില പഴങ്ങളും കായ്ക്കണില്ല, ചിലത് നല്ലതും കായ്ക്കണം. അത് ഏതായാലും തിരിച്ചറിയാൻ കഴിയണം. അപ്പൊ ഇത് യെല്ലോ ആകുമ്പോ കുഴപ്പമില്ല, നേരത്തെ കായ്ക്കും ചെയ്യും, നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും, നല്ല പഴമാണ്. അതേപോലെ തന്നെ പർപ്പിളും, പർപ്പിൾ ഫോറസ്റ്റ് പോവാന്ന് പറഞ്ഞാൽ അതും നല്ലതും കായ്ക്കും, അതും നല്ലതാണ്. റെഡിനാണ് കുറച്ച് ഞാൻ ഒരു നല്ല റിസൾട്ട് പറയുന്നത്. കാരണം റെഡ് കായ്ച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷെ കായ്ക്കാൻ പണിയാണ്. ചില ഈ വെറൈറ്റി കായ്ക്കണേ ഇല്ല. ഈ ഒരു ഗ്രോ ബാഗിലാണ് ഇരിക്കുന്ന ചാമ്പട്ടാ. വെറൈറ്റി ഇത് എനിക്ക് പുതിയത് വന്നാണ്. ഇത് ശരിക്കും ബാലിന്ന് ഞാൻ കമ്പ് കൊടുന്ന് ഉണ്ടാക്കിയ തയ്യ. ബാലിന്റെ ഷേപ്പ് അല്ലല്ലോ. അല്ല, ബാലില് ചാമ്പല്ലേ കാര്യമായിട്ടുള്ളത്? അവരേറ്റവും നല്ല ഫ്രൂട്ട് പെട്ടൊന്നല്ലേ ചാമ്പ? ബാലിക്കാര ഇന്തോനേഷ്യക്കാരൻ. ശരി, അങ്ങനെ ഒരു പേരന്നെ ഞാൻ ബാലി ചാമ്പ. ബാലി എന്ന് പറഞ്ഞാൽ ബാലിയ നാടിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്തോനേഷ്യയിലാണ്, ഇന്തോനേഷ്യ മലേഷ്യയിലൊക്കെ ആണല്ലോ ശരിക്കും മാർക്കറ്റിൽ ഒരുപാട് വരുന്ന സാധനമാണ് ഈ ചാമ്പ. ഇതിപ്പോ മധുരം കുറവാകും, കാരണം മഴ ആയതുകൊണ്ട്. എന്താ കായ നോക്കിയതാ? മധുരം അടിപൊളിയല്ലോ. ഒന്ന് പൊട്ടിക്കട്ടാ. പിങ്ക് എന്നാണ് വെറൈറ്റി ആണ്. ലോങ് അല്ലേ? അതൊരു പിങ്ക് കളറിലാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നിലത്ത് നട്ടിട്ടുള്ള ചെറിയ തയ്യാണ്ടോ, ഇത്രേ ഉള്ളു. ലോങ് നല്ല കമ്പിലൊക്കെ ഫോർ സീസൺ കായ്ച്ചു വരുന്നു. ലോങ്ങിനൊക്കെ ഈ ഞാൻ പറഞ്ഞ ഈ 3-4 വെറൈറ്റി പെട്ടെന്ന് കായ വരും. അതിലൊരു ക്രീപ്പറും ഉണ്ട് വള്ളിയായിട്ട് പടരണ, അതും വരുന്നുണ്ട്. ഇഷ്ടംപോലെ ലോങ്ങിന്റെ വെറൈറ്റി ഉണ്ട്. ഇവിടെ വന്നാൽ കാണിക്കാനും കാണാനും വിൽപ്പന കൊല്ലാനും.